ചലച്ചിത്ര അക്കാദമി രഞ്ജിത്തിനെതിരായി ബംഗാളി നടി ശ്രീ മിത്രയുടെ ആരോപണത്തിൽ സംസ്ഥാന സർക്കാർ നടപടികൾ എടുക്കാത്തതിൽ CPM നേതൃത്വം കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചു. ആരോപണം വന്നപ്പോൾ തന്നെ രഞ്ജിത്തിൽ നിന്നും രാജിയെഴുതി വാങ്ങണമെന്ന അഭിപ്രായമാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റേത്. എന്നാൽ CPMലെ അതിശക്തരായ കോഴിക്കോട്ടെ ലോബിയുടെ പിന്തുണ രഞ്ജിത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് രഞ്ജിത്ത് ഇപ്പോൾ സ്ഥാനത്ത് തുടരുന്നതും. ബംഗാളിലെ ഇടതുപക്ഷ സഹയാത്രികയായിരുന്നു ശ്രീലേഖ മിത്ര. ഇങ്ങനെ CPMനൊപ്പം ചേർന്ന് നിൽക്കുന്ന നടിയുടെ വാക്കുകളെ വിശ്വാസത്തിലെടുക്കാനാണ് CPM നേതൃത്വം മുന്നോട്ടു വെക്കുന്ന ആവശ്യം. രഞ്ജിത്ത് മോശമായി പെരുമാറിയെന്ന പേര് സഹിതം നടി തുറന്നു പറഞ്ഞതോടെ ഉടൻ നടപടിയെടുക്കേണ്ട സ്ഥിതിയിലാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഉള്ളത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരുടെയും പേരില്ലാത്തതുകൊണ്ട് കേസെടുക്കാൻ നിയമ തടസ്സമുണ്ടെന്ന് സാംസ്കാരിക മന്ത്രിയടക്കം തുറന്നു പറഞ്ഞിരുന്നു. നടി ശ്രീലേഖ മിത്ര ആരോപണം ഉന്നയിച്ചതാണ് രഞ്ജിത്തിനും സർക്കാരിനും ഇപ്പോൾ കുരുക്കായിരിക്കുന്നത്. ചലച്ചിത്ര അക്കാദമി സ്ഥാനത്തു നിന്നും രഞ്ജിത്തിനെ മാറ്റണമെന്ന് നിലവിൽ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ രഞ്ജിത്തിനെ അനുകൂലിക്കുന്ന CPMലെ പവർ ഗ്രൂപ്പ് ഘടകം ഇപ്പോഴും തുടരുകയാണ്. പഴയ ആരോപണങ്ങളിൽ എങ്ങനെ നടപടിയെടുക്കുമെന്ന ചോദ്യമാണ് അവർ ഉയർത്തുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രഞ്ജിത്തിനെ കോഴിക്കോട് മത്സരിപ്പിക്കാൻ CPMലെ പ്രബലരായ ഒരു വിഭാഗം കരുക്കൾ നീക്കിയിരുന്നു. എന്നാൽ ജില്ലാ കമ്മിറ്റിയുടെ എതിർപ്പ് കാരണം അത് നടക്കാതെ പോയി. ഇതിന് പകരമായിട്ടാണ് ചലച്ചിത്ര അക്കാദമിയിൽ രഞ്ജിത്തിന് കസാര ഒരുക്കിയിരുന്നത്. സിനിമ അവാർഡ് തർക്കത്തിലടക്കം അക്കാദമി വിവാദത്തിലായിരുന്നു. അപ്പോഴും രഞ്ജിത്തിന്റെ സ്ഥാനം മാത്രം പോയില്ല. ഇതിനെല്ലാം കാരണം കോഴിക്കോട്ടെ CPM പവർ ഗ്രൂപ്പാണ്. അവർ ഇപ്പോഴും രഞ്ജിത്തിനെ രക്ഷിക്കാൻ സർക്കാരിലും പാർട്ടിയിലും വളരെയധികം സജീവമാണ്. ഇതിന്റെ കരുത്തിലാണ് ഇരയെ കളിയാക്കുന്ന തരത്തിൽ പ്രസ്താവനകൾ രഞ്ജിത്ത് നടത്തുന്നത്. അതിനിടെ രഞ്ജിത്തിനെ മാറ്റണമെന്ന ആവശ്യം സർക്കാരിന് മുന്നിൽ വയ്ക്കാൻ CPM നേതൃത്വം ആലോചിക്കുന്നുമുണ്ട്. ശ്രീലേഖ മിത്ര CPM കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകിയിരിക്കും. അങ്ങനെ വരികയാണെങ്കിൽ കോഴിക്കോടൻ പവർ ഗ്രൂപ്പ് വെട്ടിലാവുക തന്നെ ചെയ്യും. 2009-2010 കാലഘട്ടത്തിൽ രഞ്ജിത്ത് സംവിധാനം ചെയ്ത പാലേരി മാണിക്യം സിനിമയിൽ അഭിനയിക്കാൻ എത്തിയപ്പോൾ സംവിധായകൻ മോശമായി പെരുമാറിയെന്നാണ് ശ്രീലേഖ മിത്ര വെളിപ്പെടുത്തുന്നത്. ഒരു രാത്രി മുഴുവൻ ഹോട്ടലിൽ പേടിച്ചാണ് കഴിഞ്ഞിരുന്നതെന്നും ശ്രീലേഖ മിത്ര തുറന്നു പറയുന്നു. സംഭവത്തിൽ പരാതി അറിയിച്ചു.